നിങ്ങൾ ഇങ്ങനെ ഒറ്റാം തടിയായിട്ട് നടന്നാ മതിയോ രാമനായരെ? തനിക്ക് പെണ്ണും പിടക്കോഴിയൊന്നും വേണ്ടേ? നിങ്ങളുടെ അടുത്തല്ല ഇതെന്നാ വർത്താന രാമനായരെ? വയസ്സുകാലത്ത് സഹായിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. താൻ ഈ പണിയൊക്കെ എടുത്തും ഏട്ടൻ പറയണ സ്ഥലത്തൊക്കെ ഒപ്പിട്ടുകൊടുത്തും നടന്നാ മതിയോ? എനിക്കൊരു പെണ്ണ് തരാൻ ആരുണ്ട് ഈ രാജ്യത്ത്? ഞാനുണ്ടടോ. താൻ വിഷമിക്കണ്ടടോ, ഞാനുണ്ടെന്ന്. ഇതിലേത് പെൺകുട്ടിയാ ഇഷ്ടപ്പെട്ടത്? ഈ പെൺകൊച്ചിന് എന്ത് പ്രായമുണ്ട്? കഴിഞ്ഞ ആഴ്ചയാ സാരി ഉടുക്കാൻ തുടങ്ങി. ഈ പെൺകൊച്ചിന് ഇഷ്ടമായെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ കബൂലാക്കി തരാം. ഏറ്റു നമുക്ക് ഇവിടെ കേറിട്ട് പോവാം വാടി. നീ ഒറ്റയ്ക്ക് പോയാ മതി, നേരത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിലേ ഉമ്മേനെ കൊല്ലും. മുത്തശ്ശിക്ക് തീരെ സുഖമില്ല, ഇന്ന് രാത്രി കിടക്കുന്നവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി ദേതാരാ വന്നു നോക്കി. അല്ല, ശാരിയാണ്. മുത്തശ്ശിക്ക് വെള്ളം വല്ലതും കുടിക്കണോ? വേണ്ട, ഭാഗതി വന്നില്ലേ സ്കൂളിൽ? ഇല്ല മുത്തശ്ശി. ചാരി എപ്പോ വന്നു? ഇപ്പൊ എങ്ങോട്ട് വന്നേ ഉള്ളു. മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? രാവിലത്തെ പോലെ തന്നെയുണ്ട്. ഞാൻ മെഡിക്കൽ ഷോപ്പ് വരെ പോയിട്ട് വരാം. ഞാൻ പോവാ. ആദ്യമൊക്കെ വോണ്ടഡ് കോളങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ജോലി നോക്കിയാണ് അപേക്ഷ അയക്കാർ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കാണുന്നതിനൊക്കെ ചത്ത എലിയെ എടുത്തു മാറ്റാൻ ആളെ ആവശ്യമുണ്ടെന്ന് മുനിസിപ്പാലിറ്റിക്കാരുടെ പരസ്യം കണ്ടാൽ അതിനും. എന്തിനെ നിരാശപ്പെടണേ? നിരാശയോ? ശരിക്കറിയോ, മറ്റൊരാളുടെ സൗജന്യത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ഓർക്കാൻ ഒന്നും ഉണ്ടാവില്ല. ശരി, ഞാൻ വീട്ടിലേക്കാ, വരൂ. പറഞ്ഞു കേട്ടില്ലേ, കാറിൽ കയറാൻ. ഞാൻ നടന്നു വന്നോളാം. കളിക്കാതെ കയറി വന്നേ. ഞാനിന്ന് നടന്നാ പോവാറ്.